ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റോക്കിക്കൂട്ടൻ്റെ ആണ്. അപ്പോൾ തമ്പനെ കണ്ടപ്പോൾ ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും ഇവർ പുല്ലൊക്കെ കഴിക്കുക എന്നുള്ളത്. ഒരു കുഞ്ഞു വീഡിയോ കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും കുളിപ്പിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതൊന്ന് കണ്ടു നോക്കൂ. തണുപ്പ് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അന്ന് ഇവർക്ക്. ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ കാണാൻ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഒരുപാട് മുമ്പെടുത്തായിരുന്നു, ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ തവണ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോക്കിയെ കൊണ്ട് പറമ്പിൻ്റെ മുകളിലേക്ക് പോകുന്നുള്ളൊക്കെ. അപ്പോൾ ആ പറമ്പൊക്കെ ഞാൻ കാണിച്ചു തന്നാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് കാണാം. ഏതാണ്ട് ഈ സമയമൊക്കെ ഇവിടെ കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കാൻ വരാറുണ്ട്. പക്ഷേ ഇന്ന് വന്നിട്ടില്ല, കാരണം ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റിൽ മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് പെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവർ വരാത്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടായി, നമുക്ക് നല്ലോണം ഫ്രീ ആയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും, നമുക്ക് ഫ്രീ ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. ആദ്യമൊക്കെ അച്ഛനാണ് റോക്കിനി റോസിനി ഇതുപോലെ ഇങ്ങനെ മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അച്ഛന് കട നടത്തുന്നതുകൊണ്ട് ഈ സമയത്തൊന്നും ഫ്രീ ആവില്ല. പക്ഷേ അപ്പോൾ റോക്കിക്ക് നല്ല സുഖമായിരുന്നു, കാരണം അവൻ്റെ ചങ്ങല ഊരിയിട്ട് കുറച്ച് ദൂരേക്കൊക്കെ അവനങ്ങനെ ഇത്രയും പരന്ന് കിടക്കുന്നതുകൊണ്ട് ഒരുപാട് സ്ഥലം അങ്ങനെ ഓടിക്കളിക്കില്ല. അപ്പോൾ അവനങ്ങനെ ഓടാൻ വിടും. പക്ഷേ ഞങ്ങൾക്ക് പേടിയാണ്, ഞാനും അമ്മയ്ക്കാണ് വരുന്നുണ്ടെങ്കിൽ ഇവരെ വിടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് റോക്കി പുല്ല് തിന്നുന്നത് കാണണ്ടേ? അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ അറിയുമായിരിക്കും ഇതുപോലെയൊക്കെ കഴിക്കുന്നുള്ളത്. പക്ഷേ ഇതറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഇത് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും ഇവർ ഈ പുല്ല് കഴിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ പറഞ്ഞു തന്നത് ഇവർക്ക് വയറിനുള്ളിൽ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിനെ മാറ്റിയിട്ട് അതെല്ലാം പ്രോബ്ലംസൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പുല്ല് കഴിക്കുന്നതെന്നാണ്. അപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി, കാരണം എപ്പോഴും ഇത് കഴിക്കാറില്ല. ഇപ്പം ഏകദേശം ഒരു 2-3 അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവർ കഴിക്കുന്നുള്ളപ്പോൾ മെയിനായിട്ട് ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ ഉദ്ദേശമെന്ന് എനിക്കും തോന്നി. ഇനിയിപ്പോൾ ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അതായത് ഇതിനല്ല കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അതൊന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് അറിയാത്ത ആൾക്കാർക്ക് ഒത്തിരി പേരുണ്ടായിരിക്കും, അപ്പോൾ അവർക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്നിപ്പോൾ റോസി ശരിക്കും വന്നിട്ടില്ല, അതാണ് ഇപ്പോൾ അതിൽ വീഡിയോയിൽ അവളെ കാണാത്തത്. അവൾക്ക് ഭയങ്കരമായിട്ട് വൃത്തിയുള്ള ഒരാളാണ്, കാരണം ഇപ്പോൾ ചെളിയൊക്കെ മഴയായിട്ട് ചെളിയൊക്കെയാണ്. അപ്പോൾ അവൾക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ തന്നെ ഭയങ്കരമായിട്ട് വെറുപ്പാണ്. അപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ കറങ്ങല്ലോ, അതല്ലെങ്കിൽ മുൻവശത്ത് പോയിരിക്കും, അതാണ് അവളെ മെയിൻ പരിപാടി. അപ്പോൾ ഒന്നും കൂടെ വന്നിട്ടില്ല. റോക്കിനെ മാത്രമേ ചങ്ങലയായിട്ട് ഇങ്ങനെ കെട്ടിയിടാറുള്ളൂ. അപ്പോൾ അവനെ നമ്മൾ എപ്പോഴാണോ ഇറക്കുന്നത് ആ സമയത്ത് അവനെ അവൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ റോസിക്ക് അങ്ങനെയല്ല, റോസി എപ്പോഴും ഫ്രീ ആണ്. അവൾക്ക് അവളുടേതായ കാര്യങ്ങൾ ചെയ്യാൻ അവൾക്ക് ഏത് സമയം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏകദേശം ഒരു 6 മണി അല്ലെങ്കിൽ 5 ഇതിനുള്ളിൽ ആ സമയത്ത് റോക്കിനെ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. ചിലപ്പോൾ റോസി കൂടെ വന്നിട്ട് പെട്ടെന്ന് അവളങ്ങ് ഓടിപ്പോവും. ഇപ്പോൾ മഴയില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ അവൾ പെട്ടെന്ന് വന്നിട്ട് ഓടിപ്പോവും. ആരെയും അന്ന് ഇപ്പോൾ കുട്ടികളുള്ള സമയത്താണെങ്കിലും കുട്ടികളൊന്നും അവൾ വെയിറ്റ് ചെയ്യില്ല, അവൾ അവളെ കാര്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ഓടിപ്പോവും. ഒരു പക്ഷേ ഇവിടെ കളിക്കുന്നില്ലായിരുന്നെങ്കിൽ മൊത്തമായിട്ട് ഇതുപോലെ പച്ച പുല്ലായിരുന്നെ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ ആ സമയത്ത്. പക്ഷേ ഇപ്പോൾ അവർ കളിക്കുന്നതുകൊണ്ട് ഇങ്ങനെ അവർ കളിക്കുന്ന ആ ഏരിയയിൽ മാത്രം പുല്ലൊന്നുമില്ല, പക്ഷേ ബാക്കി ഭാഗങ്ങൾ ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ പച്ച പിടിച്ച് കിടക്കുന്നുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. ഇവനൊരു കുഴപ്പമുണ്ട്, മൊത്തമായിട്ട് നമ്മളെ ഈ പറമ്പ് മൊത്തമായിട്ട് നമ്മളിങ്ങനെ നടത്തിക്കും, അങ്ങനൊരു സ്വഭാവമുണ്ട് റോക്കിക്ക്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട്, കാരണം റോക്കി എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ വീഡിയോകളൊന്നും കാണിക്കാൻ പാടില്ല, കാണിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അവന് വീഡിയോയ്ക്ക് പോസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാക്കായിരിക്കണം. അപ്പോൾ ഞാൻ ആ വാക്ക് പാലിച്ചിട്ടുണ്ട്, ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ മഴ തുള്ളിയിട്ടുകൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്, പക്ഷേ അധികമായിട്ടൊന്നുമില്ല, ചെറുതായിട്ടുള്ളൂ. ഇപ്പോൾ റോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നത് പൂച്ചയാണ്. പൂച്ച ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമാണ്. അപ്പോൾ പൂച്ച എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ഇങ്ങനെ വാച്ച് ചെയ്യാണ്, ഉണ്ടെങ്കിൽ നല്ല ഓടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ സ്മെല്ല് ചെയ്യുന്നതൊക്കെ പൂച്ചയുടെ സ്മെല്ലായിരിക്കും തോന്നുന്നത്. അപ്പോൾ അതാണ് ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്നത്. അങ്ങനെ റോക്കിൻ്റെ കറക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്.
സൂസി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറക്കം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് നമുക്കൊക്കെ ഇല്ലേ ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോവാന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു തോന്നുന്നു. സൂസി ഇനിയിപ്പോ ഏതായാലും അവൾ ഉറങ്ങി നീക്കട്ടെ. ഇനി ഇവരുടെ സ്നേഹപ്രകടനങ്ങളാണ്, അപ്പൊ റൊമാൻറ്റിക് മൂഡിലൊക്കെയാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം. ഇതിപ്പോ അമ്മ അച്ഛൻ്റെ അടുത്ത് കടയിലേക്ക് പോവാൻ നിൽക്കുകയാണ്. ആ സമയത്ത് റോക്കി ഇങ്ങനെ അമ്മേനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അവന് മൂത്രമൊഴിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അവൻ്റെ അവൻ ഇരിക്കുന്ന ആ സൈഡിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ തടുത്ത് വെക്കും. കാരണം അവനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇറങ്ങാൻ സമ്മതിക്കൂല. ഏകദേശം ഒരു 6:30 സമയമൊക്കെ ആയിട്ടുണ്ട്. ഇവർക്ക് 3 നേരമാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പാല് കുടിച്ചതിന് ശേഷം, പിന്നെ ഒരു 12 മണി സമയത്തൊക്കെയാണ് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഏകദേശം 6:30-7 മണിനുള്ളിൽ കൊടുക്കും. അപ്പോൾ നമ്മൾ ഇവർക്ക് കിടക്കാൻ വേണ്ടി ബെഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോസി അതിൽ കിടക്കുന്ന സമയത്ത് റോക്കി എടുക്കാൻ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഇനിയിപ്പോൾ റോക്കി എത്ര ഫൈറ്റ് ചെയ്ത് നിന്നാലും റോസി തന്നെ ജയിക്കുകയുള്ളൂ. കാരണം റോസി ഭയങ്കരമായിട്ട് എന്താ പറയുക, വഴക്കറി റോക്കീനെ. ഇപ്പം നമ്മളെ വീട്ടിൽ ഇപ്പം നമ്മൾ 6 പേരാണെങ്കിലും റോസി റോക്കി ഇവർ 6 ഫസ്റ്റ് തൊടും. അങ്ങനൊരു ചെറുതായിട്ടൊരു മത്സരം തന്നെ ഇവർ തമ്മിലുണ്ട്. അപ്പോൾ റോസി ചിലപ്പം ഫസ്റ്റായിട്ട് തൊട്ടിട്ടുണ്ടാവും. എന്നാലും റോക്കിനെ തൊടാൻ സമയത്ത് അവൾ ഓടി വന്നിട്ട് റോക്കിനെ അങ്ങനെ തടുത്തു വയ്ക്കും. അപ്പോൾ അവൾക്ക് അങ്ങനത്തൊരു കുശുമ്പൊക്കെ ഉണ്ട്, പെണ്ണല്ലേ, അപ്പോൾ കുശുമ്പ് കുറച്ചുണ്ടാവും. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് നിങ്ങളടുത്ത്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് കൊടുക്കുന്ന ഫുഡിനെ പറ്റിയിട്ട്. പക്ഷേ ഞങ്ങൾ ഡെയിലി ആ ഫുഡല്ല കൊടുക്കുന്നത്, മാറ്റി മാറ്റി കൊടുക്കും. ഇവർക്ക് ഒരേ ഫുഡ് തന്നെ ഡെയിലി കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ മടുപ്പാണ്, ഉണ്ടാക്കുന്നത് നമുക്കും മടുപ്പാണ്. അപ്പോൾ ചില സമയങ്ങളിൽ ഇവർക്ക് തൈരും ചോറും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് കറിയാണ് വീട്ടിലുണ്ടാക്കുന്നത്, അതിൽ ഗരം മസാല ഒഴുകി അത് ഇടാണ്ടുണ്ടാക്കുന്ന ഏത് കറിയാലും അവർ കഴിച്ചോളും. അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് ഷവർമയിൽ കിട്ടുന്ന എല്ലുണ്ടല്ലോ, അതിൻ്റെ കൂടെ ആ എല്ലിൻ്റെ കൂടെ കുറച്ച് അതിൻ്റെ ഇറച്ചിയുടെ പോർഷനും കൂടി ഉണ്ടാവും. അപ്പോൾ അതാണ് ഇന്ന് വേവിച്ച് കൊടുക്കാൻ പോകുന്നത്. ഇവർക്ക് ഇങ്ങനെ മാറ്റി മാറ്റി ഞങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ വീഡിയോയിൽ അന്ന് കാണിച്ചത് അതായിരുന്നു മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും പെറ്റ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.